തളിപ്പറമ്പ് പൂക്കോത്ത് നടയിലെ ആൽമരവും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കുന്നതിനെതിരെ പ്രതിഷേധമുയരുന്നു. മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ആൽമരത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. തളിപ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തോളം ഐതിഹ്യപഴമയും പ്രാധാന്യവുമാണ് ഭക്തജനങ്ങൾ പൂക്കോത്ത് നടക്കും നൽകി വരുന്നത്. പരിപാവനമായി കരുതുന്ന പൂക്കോത്ത് നടയിലാണ് തൃച്ചംബരം ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളും നടക്കുന്നത്. ഇവിടം മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റിയതിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും മദ്യക്കുപ്പികളുമാണ് ഇരുട്ടിന്റെ മറവിൽ തള്ളുന്നത്. ഈ മാലിന്യങ്ങൾ ആൽമരത്തിന് ഭീഷണിയുയർത്തി ഇവിടെ തന്നെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതും പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. നഗരം മുഴുവൻ ക്യാമറ കണ്ണുകളുടെ നിരീക്ഷണത്തിലാണെന്നാണ് നഗരസഭാ അധികാരികൾ പറയുന്നത്. എന്നാൽ നഗരമധ്യത്തിൽ മാലിന്യം തള്ളുന്നതും കത്തിക്കുന്നതും ആ ക്യാമറയിൽ പതിയുന്നില്ലേ എന്നാണ് നഗരസഭാ കൌൺസിലറും BJP നേതാവുമായ കെ വത്സരാജൻ ചോദിക്കുന്നത്. തളിപ്പറമ്പ് നഗരസഭയുടെ ഹൃദയഭാഗത്ത് അതും പരിപാവനമായി വിശ്വാസികൾ കരുതുന്ന പൂക്കോത്ത് നടയുടെ തൊട്ടടുത്തുള്ള അറിയാലിൻ്റെ ചുവട്ടിലാണ് ഈ മാലിന്യങ്ങൾ മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നത്. തളിപ്പറമ്പ് നഗരസഭയിലെ ഏറ്റവും ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പൂക്കോത്ത് നടയും പരിസര പ്രദേശങ്ങളും. അതുപോലെ തന്നെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അരയാലാണ് ഇവിടെ ഇപ്പോൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നത്. അതിൻ്റെ ചുവട്ടിൽ നൂറുകണക്കിന് മാലിന്യങ്ങൾ ചാക്കുകളിൽ കെട്ടിയിട്ട് തീ കൊളുത്തി അതിൻ്റെ വേരുകളടക്കം നശിച്ചു പോകുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിന് തന്നെ മാതൃകയാണ് തളിപ്പറമ്പ് നഗരത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾ. ആഖ്യാതിക്ക് തുരങ്കം വയ്ക്കുന്നവരെ കൈയോടെ പിടികൂടാൻ നഗരഭരണാധികാരികൾ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.